നമസ്കാരം. ആദ്യ വാർത്ത ആരംഭിക്കുന്നു. സംസ്ഥാനത്ത് 7 ജില്ലകളിൽ കോവിഡ് കൂടുന്നതായി ആരോഗ്യവകുപ്പ് റിപ്പോർട്ട്. മലപ്പുറം, കാസർഗോഡ്, തിരുവനന്തപുരം, എറണാകുളം ജില്ലകളിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് രണ്ടാഴ്ചയായി ഉയർന്നു തന്നെ നിൽക്കുകയാണ്. കൂടാതെ സമ്പർക്ക രോഗവ്യാപനം കൂടി വരുന്ന കോട്ടയം, പാലക്കാട്, കണ്ണൂർ ജില്ലകളിൽ വൈറസ് വ്യാപന തോത് ഉയരുകയാണ്. ഓഗസ്റ്റ് 1 മുതൽ 14 വരെയുള്ള കോവിഡ് പഠന റിപ്പോർട്ടാണ് ആരോഗ്യവകുപ്പ് പുറത്തുവിട്ടത്. ആദ്യയാഴ്ച 8087 രോഗികൾ ഉണ്ടായപ്പോൾ രണ്ടാമത്തെ ആഴ്ച 9577 രോഗികളുടെ എണ്ണവും ഉയർന്നു. മരണവും രണ്ടാമത്തെ ആഴ്ചയിൽ കൂടി. ആദ്യയാഴ്ചയിൽ 29 മരണം എന്നത് 37 രണ്ടാമത്തെ ആഴ്ചയിൽ ഉയർന്നു. കോഴിക്കോട് ജില്ലയിലെ തീരദേശ മേഖലയിൽ കോവിഡ് കേസുകൾ ഉയരുന്നു. റിപ്പോർട്ട് ചെയ്യുന്നവയിൽ ഭൂരിഭാഗവും സമ്പർക്ക വ്യാപന കേസുകളാണ്. ചേറോട്, വെള്ളയിൽ തുടങ്ങിയ തീരദേശ മേഖലകളിലാണ് രോഗവ്യാപനം ഏറെ. കോഴിക്കോട് ജില്ലയിൽ ഇന്നലെ റിപ്പോർട്ട് ചെയ്ത ആകെ കേസുകൾ 147. ഇതിൽ 142 പേർക്ക് രോഗബാധയുണ്ടായത് സമ്പർക്കത്തിലൂടെ. കോർപ്പറേഷൻ പരിധിയിൽ മാത്രം 55 പേർക്കാണ് സമ്പർക്ക വ്യാപനം. അതിൽ 26 തീരദേശ മേഖലയായ വെള്ളയിലുള്ളവർ. മറ്റൊരു തീരദേശ മേഖലയായ ചോറോട് പഞ്ചായത്തിൽ 49 പേർക്കാണ് സമ്പർക്കത്തിലൂടെ രോഗബാധ. തീരദേശ മേഖലയിലെ ജനസാന്ദ്രത വർധനമാണ് രോഗവ്യാപനത്തിൻ്റെ പ്രധാന കാരണം. ഇവിടങ്ങളിലെ ഓരോ കുടുംബങ്ങളിലും 5 മുതൽ 10 വരെ അംഗങ്ങളാണ് ഉള്ളത്. ഒരു കുടുംബത്തിലെ ഒരാൾക്ക് രോഗബാധയുണ്ടായാൽ ആ കുടുംബത്തിലെ എല്ലാവർക്കും രോഗം ബാധിക്കുന്നതാണ് സ്ഥിതി. കഴിഞ്ഞ ദിവസം വെള്ളയിൽ ഒരു കുടുംബത്തിലെ 10 പേർക്കും മറ്റൊരു കുടുംബത്തിലെ 8 പേർക്കും കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. തീരദേശ മേഖലയിൽ രോഗം വ്യാപിക്കുന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. സനോജ് സുരേന്ദ്രൻ, News18, കോഴിക്കോട്. കേരളത്തിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി കോവിഡ് സ്ഥിരീകരിച്ചവരിൽ ഭൂരിഭാഗം പേർക്കും കേരളത്തിൽ വച്ചല്ല രോഗം ബാധിച്ചത് എന്ന് ആരോഗ്യവകുപ്പ്. 227 പേരിൽ ആരോഗ്യവകുപ്പ് നടത്തിയ പഠനത്തിലാണ് കണ്ടെത്തൽ. ICMR പോർട്ടിലെ വിവരങ്ങൾ അടിസ്ഥാനപ്പെടുത്തി നടത്തിയ അന്വേഷണത്തിലാണ് ഇക്കാര്യം കണ്ടെത്തിയത്. കേരളത്തിൽ നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിൽ പോയ ശേഷം രോഗം സ്ഥിരീകരിച്ച 227 പേരിലാണ് ആരോഗ്യവകുപ്പ് പഠനം നടത്തിയത്. ICMR പോർട്ടലിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു. തുടർന്ന് ഫോണിൽ ഓരോരുത്തരെയും ബന്ധപ്പെട്ടു. 227 പേരിൽ 186 പേരെയാണ് ബന്ധപ്പെടാൻ കഴിഞ്ഞത്. കേരളത്തിൽ ഈ 186 പേരും ഇടപെട്ട ആളുകളെയും സമ്പർക്ക സാഹചര്യങ്ങളും പരിശോധിച്ചാണ് നിഗമനത്തിലെത്തിയത്. 8 പേർക്ക് മാത്രമാണ് കേരളത്തിൽ വെച്ച് കോവിഡ് വൈറസ് ബാധയേൽക്കാൻ സാധ്യതയുള്ളതെന്നാണ് പഠനത്തിൻ്റെ കണ്ടെത്തൽ. തിരുവനന്തപുരം 2, വയനാട് 2, കോട്ടയം 1, പാലക്കാട് 1, കോഴിക്കോട് 1, കാസർഗോഡ് 1 എന്നിങ്ങനെയാണ് ഇവരുടെ ജില്ല തിരിച്ചുള്ള വിവരങ്ങൾ. ജൂലൈ വരെയുള്ള കണക്കാണ് ആരോഗ്യവകുപ്പ് പഠനത്തിനെടുത്തത്. News18, തിരുവനന്തപുരം. സംസ്ഥാനത്ത് കോവിഡ് ബാധിച്ച ആരോഗ്യ പ്രവർത്തകരിൽ കൂടുതലും രോഗികളുമായി നേരിട്ട് സമ്പർക്കം വന്നവർ. 58% ആരോഗ്യ പ്രവർത്തകരിലും രോഗിയുമായി നേരിട്ട് ഇടപെട്ടതിനെ തുടർന്നാണ് വൈറസ് പകർന്നത് എന്നാണ് കണ്ടെത്തൽ. ഉറവിടമറിയാത്ത കോവിഡ് രോഗികളിൽ പകുതിയോളം പേരുടെ ഉറവിടം ആരോഗ്യവകുപ്പ് കണ്ടെത്തി. കോവിഡ് സ്ഥിരീകരിച്ച 441 ആരോഗ്യ പ്രവർത്തകരിലാണ് പഠനം നടത്തിയത്. ഇതിൽ 257 പേർക്കും കോവിഡ് രോഗിയുമായി നേരിട്ട് സമ്പർക്കമുണ്ടായവയാണ്. മുൻഗണനാ വിഭാഗങ്ങളിലെ പരിശോധനയിൽ 5.4% പേരിലും വൈറസ് ബാധ കണ്ടെത്തി. രോഗം സ്ഥിരീകരിച്ചതിൽ കൂടുതലും നഴ്സുമാരാണ്, 33%. ഡോക്ടർമാർ 22%, നഴ്സിംഗ് അസിസ്റ്റന്റ് 19% കോവിഡ് ബാധിതരിൽ ഉൾപ്പെടുന്നു. കോവിഡ് ബാധിച്ചതിൽ 30% തിരുവനന്തപുരം സ്വദേശികളാണ്. സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആരോഗ്യ പ്രവർത്തകർക്ക് തന്നെയാണ് കൂടുതലും രോഗം ബാധിച്ചത്. കോവിഡ് ബാധിച്ച ഡോക്ടർമാരിൽ 74%, നഴ്സുമാരിൽ 85% സർക്കാർ മേഖലയിൽ സേവനമനുഷ്ഠിക്കുന്നവരാണ്. ഉറവിടമറിയാത്ത പകുതി രോഗികളുടെ ഉറവിടം ആരോഗ്യവകുപ്പ് പഠനത്തിൽ കണ്ടെത്തി. 1005 രോഗികളിൽ 561 പേരുടെ ഉറവിടമാണ് സൂക്ഷ്മ പരിശോധനയിൽ കണ്ടെത്തിയത്. 46 പേരുടേത് കണ്ടെത്താനായില്ല. 422 കേസുകളിൽ പരിശോധന ഇപ്പോഴും തുടരുകയാണ്. News18, തിരുവനന്തപുരം. സ്ത്രീ ശാക്തീകരണത്തിന്റെ മുന്നേറ്റമായി കുണ്ടറ കുഴിമന്തിക്കാട്. കോവിഡിനെ പ്രതിരോധിക്കാൻ PPE കിറ്റുകൾ നിർമ്മിക്കാനുള്ള തിരക്കിലാണ് ഇവിടെ ഒരു കൂട്ടം വീട്ടമ്മമാർ. വാണിജ്യ ലക്ഷ്യത്തിനപ്പുറം PPE കിറ്റുകൾക്ക് ക്ഷാമമുണ്ടാകരുത് എന്ന താല്പര്യം കൂടിയുണ്ട് ഇവർക്ക്. മൂന്ന് മാസമായി വീട്ടിലിരുന്ന് PPE കിറ്റുകൾ തയ്യാറാക്കുകയാണ് കുഴിമതിക്കാട്ടെയും തലവൂർക്കോണത്തെയും 100-ലധികം വീട്ടമ്മമാർ. കുഴിമതിക്കാട് പ്രവർത്തിക്കുന്ന സ്വകാര്യ കമ്പനിയുമായി സഹകരിച്ചാണ് പ്രതിരോധ കിറ്റ് നിർമ്മാണം.
പ്രതിദിനം 2000 വ്യക്തിഗത സുരക്ഷാ കിറ്റുകളാണ് തുന്നുന്നത്. കമ്പനിയോട് ചേർന്ന് ഒരു ചെറിയ നിർമ്മാണ യൂണിറ്റായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. എന്നാൽ പി പി കിറ്റിന്റെ ആവശ്യകത ഏറി വരികയും പ്രദേശത്തെ തയ്യൽ തൊഴിലാളികൾക്ക് ലോക്ഡൌണിന്റെ പശ്ചാത്തലത്തിൽ ജോലി കുറയുകയും ചെയ്തതോടെയാണ് ഇവരുടെ സേവനം പ്രയോജനപ്പെടുത്താൻ സംരംഭകർ തീരുമാനിച്ചത്. നമ്മൾ ഒ ടി കിറ്റുകൾ മാനുഫാക്ചർ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ, ഈ കോവിഡ് 19 ടൈമിൽ പി പി കിറ്റുകൾക്ക് ഒരു ഹ്യൂജ് റിക്വയർമെൻറ്റ് വരികയും നമ്മൾ പി പി കിറ്റ് മാനുഫാക്ചറിങ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. നോർമലി അതൊരു എക്സസ് ഓർഡർ ആയപ്പോൾ നമ്മുടെ പ്രൊഡക്ഷൻ യൂണിറ്റിന് അതീതമായിട്ടൊരു പ്രൊഡക്ഷൻ വന്നപ്പോൾ നമ്മൾ ഈ ഗ്രാമത്തിലുള്ള തയ്യലറിയാവുന്ന സ്ത്രീജനങ്ങളെ എല്ലാം കൂടെ സ്ത്രീകളെ ഒന്നിച്ച് അവരുടെ വീടുകളിൽ ഇത് പി പി കിറ്റിൻ്റെ പീസുകൾ കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് അടുപ്പിക്കുന്ന ഒരു സമ്പ്രദായം കൊണ്ടുവന്നു. കുറച്ചെങ്കിലും തയ്യൽ പരിചയമുള്ളവർക്ക് പരിശീലനം നൽകിയ ശേഷം കിറ്റ് നിർമ്മിക്കാൻ ആവശ്യമായ സാമഗ്രികൾ വീടുകളിൽ എത്തിച്ചു നൽകുന്നു. മാസ്കുകൾ, സർജൻ ഗൗൺ എന്നിവയും ഇവർ തുന്നുന്നു. തുന്നൽ പൂർത്തിയായാൽ ഇവ കമ്പനിയിൽ എത്തിച്ച് അണുവിമുക്തമാക്കി പാക്ക് ചെയ്യും. വീട്ടിലിരുന്ന് ഒരാൾ ദിവസവും 25 മുതൽ 30 വരെ കിറ്റ് തുന്നുന്നുണ്ട്. പ്രതിദിനം ഒരാൾക്ക് 600 മുതൽ 700 രൂപ വരെ ലഭിക്കും. News18 കുണ്ടറ. ലോകത്ത് കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 2,22,00,000 കടന്നു. 7,82,000 പേർക്കാണ് ഇതുവരെ ജീവൻ നഷ്ടമായത്. യുവജനതയിലൂടെയാണ് വൈറസ് ഇപ്പോൾ കൂടുതൽ പടരുന്നത് എന്നും അതീവ ജാഗ്രത വേണമെന്നും ലോകാരോഗ്യ സംഘടന വീണ്ടും മുന്നറിയിപ്പ് നൽകി. അതേസമയം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ വാക്സിൻ പുറത്തിറങ്ങിയാൽ ഓസ്ട്രേലിയയിൽ സൌജന്യമായി ലഭ്യമാക്കുമെന്ന് പ്രധാനമന്ത്രി സ്കോട്ട് മോറിസൺ പറഞ്ഞു. പണ്ഡിറ്റ് ജസ്രാജിന്റെ മൃതദേഹം ഇന്ത്യയിലെത്തിക്കുമെന്ന ചെറുമകൾ. മുംബൈയിലായിരിക്കും സംസ്കാരം നടക്കുക. കോവിഡ് കാരണമാണ് നാട്ടിലെത്തിക്കാൻ വൈകുന്നത് എന്നും ബന്ധുക്കൾ അറിയിച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ തിങ്കളാഴ്ചയായിരുന്നു മരണം. സംഗീത പരിപാടികൾക്കായി അമേരിക്കയിൽ പോയ പണ്ഡിറ്റ് ജസ്രാജ് കൊറോണ നിയന്ത്രണം കാരണം 3 മാസമായി അമേരിക്കയിലായിരുന്നു. NIA ആവശ്യപ്പെട്ട രേഖകളുടെ പകർപ്പ് സംസ്ഥാന പ്രോട്ടോകോൾ വിഭാഗം ഇന്ന് കൈമാറും. അസിസ്റ്റന്റ് പ്രോട്ടോകോൾ ഓഫീസർ കൊച്ചി NIA ഓഫീസിൽ നേരിട്ടെത്തിയാണ് രേഖകൾ കൈമാറുക. NIA നൽകിയ സമയപരിധി ഇന്ന് അവസാനിക്കുന്നതിനാലാണ് അസിസ്റ്റന്റ് പ്രോട്ടോകോൾ ഓഫീസർ നേരിട്ടെത്തി രേഖകൾ കൈമാറുന്നത്. 2019 മുതൽ UAE കോൺസുലേറ്റിന് നയതന്ത്ര ബാഗേജുകൾക്കായി നൽകിയ അനുമതി പത്രങ്ങളുടെ പകർപ്പാണ് NIA ആവശ്യപ്പെട്ടിട്ടുള്ളത്. 2 വർഷത്തിലധികമായി ഇത്തരത്തിൽ ഒരു അനുമതിയും നൽകിയിട്ടില്ല എന്നാണ് പ്രോട്ടോകോൾ വിഭാഗത്തിന്റെ വിശദീകരണം. പെട്ടിമുടിയിൽ റഡാർ സംവിധാനം ഉപയോഗിച്ചുള്ള തെരച്ചിൽ ഊർജിതമാക്കി. 6 മീറ്റർ വരെ മണ്ണിനടിയിൽ സിഗ്നൽ ലഭ്യമാക്കുന്നതാണ് റഡാർ സംവിധാനം. തൃശൂരിൽ നിന്നുള്ള പ്രത്യേക സംഘവും ഇന്ന് പെട്ടിമുടിയിൽ തെരച്ചിലിൽ പങ്കെടുക്കും. ഇതുവരെ 61 പേരുടെ മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത്. ഇന്നലെ നടത്തിയ തെരച്ചിലിൽ 3 മൃതദേഹങ്ങൾ കണ്ടെത്തിയതോടെ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 61 ആയി. ഇനി 9 പേരെയാണ് കണ്ടെത്തുവാനുള്ളത്. നിലവിൽ പുഴയിലാണ് ഏറ്റവും കൂടുതൽ പരിശോധന നടക്കുന്നത്. ദുരന്തഭൂമിയിലും 3-ാം ഘട്ട തെരച്ചിൽ നടന്നുവരികയാണ്. ഇന്നലെ മുതൽ ചെന്നൈയിൽ നിന്നുള്ള റഡാർ സംഘവും തെരച്ചിലിൽ പങ്കെടുക്കുന്നു. മണ്ണിനടിയിൽ 6 മീറ്റർ വരെ സിഗ്നൽ ലഭിക്കുന്ന റഡാർ സംവിധാനം ദുരന്തഭൂമിയിലെ സമഗ്രമായ തെരച്ചിലിന് സഹായകമാകും. തൃശൂരിൽ നിന്നുള്ള 3-അംഗ പ്രത്യേക സംഘവും തെരച്ചിലിൽ പങ്കെടുക്കും. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യനോളജിയിൽ നിന്ന് റഡാർ സംവിധാനം ഉൾപ്പെടെ കൊണ്ടുവന്ന് അന്വേഷണം നടത്തുകയാണ്. ബോഡി കിട്ടിയത് ഏകദേശം 8-9 കിലോമീറ്റർ അകലെ നിന്നാണ്. അപ്പോൾ അത്രത്തോളം വ്യാപിച്ചു കിടക്കുന്നതിൻ്റെ വ്യാപ്തി നമുക്ക് വന്നൊരു 70 ബോഡിയിൽ ഇത്രയും കിട്ടിയത് നല്ലൊരു പ്രോഗ്രസ്സാണ് നമ്മളെ സംബന്ധിച്ച്. അതുകൊണ്ട് നമ്മളിനി കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണ് അത് തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നലെ പുഴയോരത്തും പുഴയിലുമായി നടത്തിയ തെരച്ചിലിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ പെട്ടിമുടിയാറിലെ ഗ്രാവൽ ബാങ്കിന് താഴോട്ടുള്ള ഭാഗങ്ങളിലും ഇന്ന് തെരച്ചിൽ നടത്തും. നാട്ടുകാരുടെയും മുങ്ങൽ വിദഗ്ധരുടെയും സഹായത്തോടെയാണ് പുഴയിൽ തെരച്ചിൽ നടക്കുന്നത്. റഡാർ സംവിധാനമടക്കം എത്തിച്ച സാഹചര്യത്തിൽ കാണാതായവരെ മുഴുവൻ കണ്ടെത്തുവാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. പ്രതികൂലമായ കാലാവസ്ഥ തെരച്ചിലിന് പലപ്പോഴും തിരിച്ചടിയായി മാറുന്നുണ്ട്. സംസ്ഥാനത്തെ ജലവൈദ്യുത പദ്ധതികളുടെ നിർമ്മാണം വേഗത്തിലാക്കാൻ ഹൈക്കോടതിയുടെ നിർദ്ദേശം. 27 വർഷം പിന്നിട്ട വഞ്ചിയം ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണം പൂർത്തിയായത് 25% മാത്രം. 14 വർഷം പിന്നിട്ട പള്ളിവാസൽ എക്സ്റ്റൻഷൻ പദ്ധതിയും പൂർത്തിയായിട്ടില്ല. 20 വർഷത്തിനുള്ളിൽ KSEB ഉൽപാദനശേഷി വർദ്ധിപ്പിച്ചത് 270 മെഗാവാട്ട് മാത്രമാണ്. News18 എക്സ്ക്ലൂസീവ്. പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും നിർമ്മാണം പൂർത്തിയാകാത്ത ജലവൈദ്യുത പദ്ധതികൾ നിരവധിയാണ്. പള്ളിവാസൽ എക്സ്റ്റൻഷൻ സ്കീം, വഞ്ചിയം, തൊട്ടിയാർ, പെരിങ്ങൽകുത്ത്, കക്കയം, ഭൂതത്താൻകെട്ട്, ചെങ്കുളം, അപ്പർ കല്ലാർ പദ്ധതികളാണ് ഇഴഞ്ഞു നീങ്ങുന്നത്.
സംസ്ഥാനത്തിന്റെ പ്രതിദിന വൈദ്യുതി ഉപഭോഗം ശരാശരി 75 മില്യൺ യൂണിറ്റ് ആണ്. ഇതിൽ 65 മില്യൺ യൂണിറ്റും പുറത്തുനിന്നും വാങ്ങുന്നു. ഈ സാഹചര്യത്തിൽ വൈദ്യുതി ഉൽപാദനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതികളാണ് ഉദ്യോഗസ്ഥ അനാസ്ഥ മൂലം പൂർത്തിയാകാതെ കിടക്കുന്നത്. കോടികൾ വിലമതിക്കുന്ന യന്ത്ര സാമഗ്രികളടക്കം തുരുപ്പെടുത്തു നശിക്കുന്ന സാഹചര്യത്തിലാണ് പള്ളിവാസൽ പദ്ധതിയുടെ പ്രോജക്ട് മാനേജറായിരുന്ന കോഴിക്കോട് സ്വദേശി ജേക്കബ് ജോസ ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. ഇതേ തുടർന്നാണ് കോടതിയുടെ ഇടപെടൽ. ഈ സംസ്ഥാനം പ്രതിദിനം ആവശ്യമുള്ള 75 മില്യൺ യൂണിറ്റ് കറണ്ടിൽ അതിന്റെ 80%, അതായത് 60 മില്യൺ യൂണിറ്റും പുറമേ നിന്ന് വാങ്ങിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിനുവേണ്ടി പ്രതിവർഷം ചെലവാക്കുന്ന തുക ഏകദേശം 8,000 കോടി രൂപയോളം വരും. സംസ്ഥാനത്ത് പൂർത്തിയാകുവാനുള്ള മുഴുവൻ പദ്ധതികളിലും കാലതാമസം വന്നിട്ടുണ്ടെന്ന് കോടതി വിലയിരുത്തി. നിലവിൽ അംഗീകരിച്ചിട്ടുള്ള സമയത്തിനുള്ളിൽ പദ്ധതികൾ പൂർത്തീകരിക്കണം. പൂർണ്ണമായി നിലച്ചുകിടക്കുന്ന വഞ്ചിയം പദ്ധതിയുമായി ബന്ധപ്പെട്ട് 6 മാസത്തിനുള്ളിൽ കോടതിയിൽ റിപ്പോർട്ട് നൽകുവാനും നിർദ്ദേശമുണ്ട്. സ്ഥലമേറ്റെടുക്കൽ, പ്രകൃതി ദുരന്തം എന്നിവ മൂലമാണ് താമസമുണ്ടായതെന്നും നിർമ്മാണം വേഗത്തിൽ നടക്കുകയാണെന്നതുമാണ് KSEB വാദം. വൈദ്യുത പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി സർക്കാർ കോടികളുടെ പദ്ധതി നടപ്പിലാക്കുമ്പോൾ ഉദ്യോഗസ്ഥ അലംഭാവത്തിൽ ഇവയെല്ലാം പാതിവഴിയിൽ നിലയ്ക്കുകയാണ്. സർക്കാർ ഖജനാവിന് കോടികളുടെ നഷ്ടം. കോടതിയുടെ ഉത്തരവിലൂടെ ഇത്തവണയെങ്കിലും ഇഴഞ്ഞു നീങ്ങുന്ന പദ്ധതികൾ പൂർത്തീകരണത്തിലെത്തുമെന്ന് പ്രതീക്ഷിക്കാം. സന്ദീപ് രാജാക്കാട്, News18, ഇടുക്കി. കൊച്ചിക്ക് ഇനി വേണ്ടത് എന്താണ്? News18 പരമ്പര കൊച്ചി കാര്യം. കൊച്ചിയിലെ മാലിന്യ സംസ്കരണ പ്രശ്നത്തിന് പരിഹാരമായി നിർദ്ദേശിച്ച മാലിന്യത്തിൽ നിന്നും വൈദ്യുതി പദ്ധതി വൈകും. 2 വർഷം മുൻപ് തറക്കല്ലിടുമ്പോൾ കരാർ ഏറ്റെടുത്ത കമ്പനിയെ ഒഴിവാക്കി പുതിയ ടെൻഡർ ക്ഷണിച്ചു. സർക്കാരും കൊച്ചി കോർപ്പറേഷനും തമ്മിൽ ഏകോപനമില്ലാതെ പോയതും പദ്ധതി വൈകുന്നതിന് കാരണമാണ്. യാതൊരു ശാസ്ത്രീയ രീതികളുമില്ലാതെയാണ് ബ്രഹ്മപുരത്ത് നിലവിൽ മാലിന്യ സംസ്കരണം. മാലിന്യം കുന്നുകൂടുമ്പോൾ തീപിടുത്തം പതിവാണ്. തീ കൊളുത്തുന്നതാണെന്ന ആക്ഷേപവുമുണ്ട്. മാലിന്യ സംസ്കരണ പ്രശ്നത്തിന് പരിഹാരമായാണ് 2015 പദ്ധതി പ്രഖ്യാപിച്ചത്. ജി ജെ ഇക്കോ പവർ എന്ന കമ്പനിയാണ് ഈ ആശയം സർക്കാരിനും നഗരസഭയ്ക്കും മുന്നിൽ അവതരിപ്പിച്ചത്. ദിവസവും 350 ടൺ മാലിന്യം സംസ്കരിക്കാൻ ശേഷിയുള്ള പ്ലാന്റാണ് വിഭാവനം ചെയ്തത്. 2016 നഗരസഭയുമായി കമ്പനി കരാർ ഒപ്പുവച്ചു. നിരവധി അനുമതികൾ കമ്പനിക്ക് വേണ്ടിയിരുന്നു. ഇതിനിടെ സർക്കാരും മാറി. ടോണി ചമ്മണി ആരംഭിച്ച ഈ പ്രൊജക്ട് 2015 പൂർത്തിയാക്കുമെന്നാണ് പറഞ്ഞത്. 2015 പോയി 2020 ആകുമ്പോഴും നഗരസഭയുടെ ഭാഗത്തു നിന്നൊന്നും ഉണ്ടായിട്ടില്ല. ഈ കമ്പനിക്ക് വേണ്ടി നഗരസഭ കോടികളോളം രൂപ ഈ ബ്രഹ്മപുരം പ്ലാന്റിലോട്ട് പല കൗൺസിലുകൾ വഴി നൽകിയിട്ടുണ്ട്. ഇവർക്ക് റോഡ് നന്നാക്കി കൊടുക്കാനും ഗേറ്റ് ഉണ്ടാക്കി കൊടുക്കാനും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർക്ക് ഈ കമ്പനിയെ സഹായിക്കാൻ വേണ്ടി ധാരാളം കോടികൾ ജനങ്ങളുടെ കയ്യിൽ നിന്ന് ലഭിക്കുന്ന പണമെല്ലാം തന്നെ നിക്ഷേപിച്ചെങ്കിലും അവസാനം കേരള സർക്കാർ ഈ കമ്പനി ഒഴിവാക്കി കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് കൊച്ചി നഗരസഭയ്ക്ക് ഒരു കത്ത് നൽകിയത്. 2018 മുഖ്യമന്ത്രി പിണറായി വിജയൻ പദ്ധതിക്ക് തറക്കല്ലിട്ടു. പക്ഷേ പിന്നെ ഒന്നും നടന്നില്ല. കമ്പനിക്ക് സാമ്പത്തിക ഭദ്രത തെളിയിക്കാൻ കഴിയാതെ പോയതിനാൽ അവർ പുറത്തായി. ഇപ്പോൾ പുതിയ ടെൻഡർ ക്ഷണിച്ചിരിക്കുകയാണ്. പുതിയ പദ്ധതിയുടെ ടെൻഡർ തന്നെ ഇത്രയ്ക്ക് വൈകുകയാണെങ്കിൽ ഇനി അത് കഴിഞ്ഞ് ഏറ്റെടുക്കുന്ന കമ്പനിക്ക് ഇനി എത്ര കാലം കൊണ്ടായിരിക്കും മറ്റു പെർമിറ്റുകൾ ലഭിക്കാനിടയാവുക? കൊച്ചിക്ക് ഇനിയും ഒരു നടക്കാത്ത വിഫലമായ സ്വപ്നമായിട്ട് ഈ മാലിന്യ പ്ലാന്റ് എന്നുള്ള ഒരു ആശയം കൊണ്ടു നടക്കേണ്ടി വരുമോ എന്നുള്ളൊരു സംശയം മനസ്സിലുദിക്കുന്നുണ്ട്. പദ്ധതി നടപ്പാക്കുന്നതിൽ കോർപ്പറേഷന് താല്പര്യമില്ലെന്നും ആക്ഷേപമുണ്ട്. 1400 ദിവസം പിന്നിട്ടിട്ടും ഇവർക്കിതുമായി ബന്ധപ്പെട്ട ഇവരുടെ സാമ്പത്തികമായിട്ടുള്ള ശേഷി ബോധ്യപ്പെടുത്താൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഗവൺമെൻറ് വീണ്ടും 1 മാസം കൂടി നീട്ടിക്കൊടുത്തിട്ടും അത് സാധ്യമാകാത്ത സാഹചര്യത്തിലാണ് ഈ കമ്പനിയെ ഒഴിവാക്കാൻ ഗവൺമെൻറ് തീരുമാനിച്ചത്. 295 കോടിയുടെ പദ്ധതിക്ക് 2014 കിറ്റ്കോ വഴി ആഗോള ടെൻഡർ വിളിച്ചായിരുന്നു മലയാളികൾ നേതൃത്വം നൽകുന്ന അമേരിക്കൻ കമ്പനിയെ ഇവിടെ എത്തിച്ചത്. മാലിന്യത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതി പ്രാവർത്തികമായിരുന്നെങ്കിൽ കൊച്ചി രാജ്യത്തിന് തന്നെ മാതൃകയാകുമായിരുന്നു. ആരുടെ ജാഗ്രത കുറവാണ് ഇതുപോലൊരു പദ്ധതിയുടെ ദുരവസ്ഥയ്ക്ക് കാരണം? ആരായാലും അവസാന നഷ്ടം ജനങ്ങൾക്കാണ്, ജനങ്ങൾക്ക് മാത്രമാണ്. കൊച്ചിയിൽ നിന്ന് ഡാനിപോൾ, News18. മഴക്കാലത്ത് ഏറ്റവും ശ്രമകരവും അപകടകരവുമായ ജോലിയിൽ ഏർപ്പെടുന്നവരാണ് KSEB ജീവനക്കാർ.
മടവീണ വെള്ളം കയറിയതോടെ കൈനകരി KCB ഓഫീസിന്റെ പ്രവർത്തനം ഒരു വള്ളത്തിലാണ്. ജീവനക്കാർ ജോലികൾക്കായി വിവിധ ഇടങ്ങളിൽ പോകുന്നതും വള്ളങ്ങളിൽ തന്നെ. KCB ഓഫീസ് വെള്ളത്തിലാണ്. പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിക്കുന്നത് ഈ വലിയ വള്ളത്തിലും. ഒരു വള്ളം തന്നെ ഇലക്ട്രിസിറ്റി ഓഫീസാക്കി മാറ്റിയ ആദ്യ സ്ഥലമാകും കുട്ടനാട്ടിലെ കൈനഗിരി. മഴ മാറി മാനം തെളിഞ്ഞാലും തീരാത്ത ദുരിതമാണ് കൈനഗിരിയുടേത്. എല്ലായിടവും വെള്ളമിറങ്ങിയാലും താഴ്ന്ന ഇടമായ കൈനഗിരി മുങ്ങിത്തന്നെ കിടക്കും. മടവീഴ്ചയിൽ പലയിടങ്ങളിലും വൈദ്യുത ബന്ധം വിച്ഛേദിക്കപ്പെടുകയും വീടുകളിൽ വെള്ളം കയറുകയും ചെയ്തതോടെ ഓഫീസിൽ വെള്ളമാണെങ്കിലും KCB ജീവനക്കാർക്ക് എങ്ങനെ പ്രവർത്തിക്കാതിരിക്കാനാകും? ചെറുവള്ളങ്ങളിലായി 8 സംഘങ്ങളായാണ് ജീവനക്കാർ വൈദ്യുതി പുനഃസ്ഥാപിക്കാനായി പോകുന്നത്. 20 വാടക കെട്ടിടത്തിലാണ് ഓഫീസിന്റെ പ്രവർത്തനം. വെള്ളത്തിലുള്ള പ്രവർത്തനം അപകടം വരുത്തിവെക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ഓഫീസ് കെട്ടിടം ഉയർത്തി നിർമ്മിച്ച് നൽകണമെന്നാണ് ഇവരുടെ അപേക്ഷ. ഓഫീസ് ഇതുപോലെ വെള്ളത്തിലാകാതിരിക്കാൻ വേണ്ടിയിട്ട് ബോർഡ് ഇടപെട്ട് അല്ലെങ്കിൽ ഇവിടുത്തെ പഞ്ചായത്തോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോ ഇടപെട്ട് വെള്ളം കയറാത്ത രീതിയിൽ ഓഫീസ് നിർമ്മിക്കുകയും അത് കൂടുതൽ യാത്രാ സൗകര്യമുള്ള സ്ഥലത്തോട്ട് കൂടി ഈ ഓഫീസ് നിർമ്മിച്ച് ജീവനക്കാർക്ക് അതുപോലെ തന്നെ ഈ കൺസ്യൂമേഴ്സിനും കൂടുതൽ ഗുണകരമാകുന്ന തരത്തിലേക്ക് പോകണം എന്നാണ് ഇവിടുത്തെ ജീവനക്കാർ എന്നുള്ള തരത്തിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ന്യൂസ് 18 ആലപ്പുഴ. കുന്ദമംഗലത്ത് 7 പീഡിപ്പിച്ച സംഭവത്തിൽ ബന്ധുക്കളെന്ന് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകും. പോക്സോ കേസിൽ 1.5 പ്രതി അറസ്റ്റ് ചെയ്യാത്ത സാഹചര്യത്തിലാണ് കുടുംബം പരാതിയുമായി കമ്മീഷണറെ കാണുന്നത്. കുന്ദമംഗലം സ്വദേശിയായ 7 പിതൃസഹോദര പുത്രന്റെ ലൈംഗിക പീഡനത്തിനിരയായത്. മെഡിക്കൽ റിപ്പോർട്ടിന്റെയും പെൺകുട്ടിയുടെ മൊഴിയുടെയും അടിസ്ഥാനത്തിൽ ജൂലൈ 14 കുന്ദമംഗലം പോലീസ് കേസെടുത്തുവെങ്കിലും 1.5 പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടില്ല. പ്രതിയെ ഉടൻ അറസ്റ്റ് ചെയ്യാൻ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് ബന്ധുക്കൾ സിറ്റി പോലീസ് കമ്മീഷണർക്ക് മുമ്പാകെ ഇന്ന് പരാതിയുമായി എത്തുന്നത്. ആള് ഈ പിന്നെ പരാതി കൊടുത്തു കഴിഞ്ഞിട്ട് ഈ പെരുന്നാളിനൊക്കെ ആ വീട്ടിലുണ്ട്. എന്നിട്ട് ഇതുവരെ പോലീസുകാർ ഇതുവരെ പിടിച്ചിട്ടില്ല. അപ്പോ ആ പരാതി നമ്മൾ കമ്മീഷണർ അറിയിക്കണല്ലോ. കുട്ടിയുടെ രഹസ്യഭാഗത്ത് ക്രയോൺസ് ഉപയോഗിച്ച് ലൈംഗിക പീഡനം നടത്തിയെന്നാണ് മെഡിക്കൽ റിപ്പോർട്ട്. പോക്സോ കേസിൽ പോലീസ് അറസ്റ്റ് വൈകിക്കുന്നുവെന്ന വാർത്ത ന്യൂസ് 18 ആണ് റിപ്പോർട്ട് ചെയ്തത്. സംഭവത്തിൽ പ്രതി മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ടെന്നും ഇതിന്റെ തീരുമാനം വരുന്ന മുറയ്ക്ക് അറസ്റ്റ് ചെയ്യുമെന്നുമാണ് കുന്ദമംഗലം പോലീസിന്റെ വിശദീകരണം. മുഹമ്മദ് ഷഹീദ്, ന്യൂസ് 18, കോഴിക്കോട്. പത്തനംതിട്ട ചിറ്റാറിൽ വനംവകുപ്പ് കസ്റ്റഡിയിൽ. മത്തായി മരിച്ച കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ R. പ്രദീപ് കുമാർ അവധിയിൽ പ്രവേശിച്ചു. DYSP സുധാകര പിള്ളയാണ് പുതിയ അന്വേഷണ ഉദ്യോഗസ്ഥൻ. അന്വേഷണ പുരോഗതി റിപ്പോർട്ട് പോലീസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. കേസന്വേഷണത്തിന്റെ 3 കണ്ടെത്തലും മൊഴികളുടെ വിശദാംശങ്ങളുമാണ് ഹൈക്കോടതിയിൽ നൽകിയത്. കേസിൽ ഉൾപ്പെടുത്തിയ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ കൂടി റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അന്വേഷണ പുരോഗതിയും വനംവകുപ്പ് ജീവനക്കാർ പ്രതികളാകുമെന്നുള്ള സൂചനകളും റിപ്പോർട്ടിലുണ്ടെന്നാണ് വിവരം. CBI അന്വേഷണം ആവശ്യപ്പെട്ട് മത്തായിയുടെ ഭാര്യ ഷീബ നൽകിയ ഹർജി വെള്ളിയാഴ്ച പരിഗണിക്കാനിരിക്കെയാണ് ജില്ലാ പോലീസ് മേധാവി ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകിയത്. അതേസമയം കേസുമായി ബന്ധപ്പെട്ട് റാന്നി 1 ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ റിപ്പോർട്ട് നൽകി 4 ആരും പ്രതിചേർക്കപ്പെട്ടിട്ടില്ല. വനംവകുപ്പ് ജീവനക്കാർ പ്രതികളാകാതെ മത്തായിയുടെ മൃതദേഹം സംസ്കരിക്കില്ലെന്ന നിലപാടിലാണ് ബന്ധുക്കൾ. കഴിഞ്ഞ മാസം 31 മുതൽ റാന്നിയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് മൃതദേഹം സൂക്ഷിച്ചിട്ടുള്ളത്. അതേസമയം കുറ്റക്കാരായ വനപാലകരുടെ അറസ്റ്റ് വൈകുന്നതിൽ പ്രതിഷേധിച്ച് ഓർത്തഡോക്സ് സഭയും രംഗത്തുണ്ട്. ന്യൂസ് 18 പത്തനംതിട്ട. അട്ടപ്പാടിയിൽ വായിൽ പരിക്കേറ്റ് ഗുരുതരാവസ്ഥയിലായ കാട്ടാനയ്ക്ക് ചികിത്സ നൽകാനുള്ള ശ്രമങ്ങൾ തുടരുന്നു. കോഴിക്കോട് നിന്നുള്ള ഫോറസ്റ്റ് വെറ്റിനറി സർജൻ ഡോക്ടർ അരുൺ ഇന്ന് അട്ടപ്പാടിയിലെത്തും. ആരോഗ്യനില മോശമായതിനാൽ മയക്കുവെടി വെച്ച് കാട്ടാനയെ ചികിത്സിക്കുന്നത് സുരക്ഷിതമല്ല എന്നാണ് വനംവകുപ്പിന്റെ വിലയിരുത്തൽ. കീഴ്ത്താടിയിൽ നീരുള്ളതിനാൽ ഭക്ഷണം കഴിക്കാൻ സാധിക്കാത്തതും കാട്ടാനയുടെ ആരോഗ്യത്തെ ബാധിക്കുന്നുണ്ട്. പഴത്തിലും മറ്റും മരുന്ന് വെച്ച് നൽകാനാണ് വനംവകുപ്പ് ശ്രമം. 2 മുൻപാണ് കാട്ടാനയെ വായിൽ പരിക്കേറ്റ് ഗുരുതരാവസ്ഥയിൽ കണ്ടെത്തുന്നത്. മലപ്പുറം നിലമ്പൂർ പൂക്കോട് പാടത്ത് പൂർണ്ണ ഗർഭിണിയായ കാട്ടുപോത്തിനെ വേട്ടയാടിയ സംഭവത്തിൽ 5 കൂടി അറസ്റ്റിൽ. സംഭവത്തിൽ ഒരാളെ നേരത്തെ വനംവകുപ്പ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്നു. പ്രതികളെ ബുധനാഴ്ച കോടതിയിൽ ഹാജരാക്കും. നിലമ്പൂർ സൌത്ത് കാളികാവ് റേഞ്ചിന് കീഴിൽ ചക്കിക്കുഴി ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിലെ പുഞ്ച വനത്തിലാണ് വേട്ട നടന്നത്. സ്വകാര്യ തോട്ടത്തിന് മുകൾ ഭാഗത്ത് പൂപ്പാതിരിപ്പാറയ്ക്ക് സമീപം പ്രസവിക്കാൻ ഇടം തേടി നടന്ന പൂർണ്ണ ഗർഭിണിയായ കാട്ടുപോത്തിനെയാണ് വെടിവെച്ചു കൊന്നത്.
വയർപിളർത്തി പൂർണ്ണ വളർച്ചയെത്തിയ ഭ്രൂണവും വെട്ടിമുറിച്ച് ഇറച്ചിയാക്കി. 200 കിലോയിലധികം മാംസം പ്രതികൾ പങ്കുവച്ചു. 2 തലയോട്ടുകൾ മറ്റ് അവശിഷ്ടങ്ങൾ എന്നിവ കാട്ടിൽ പലയിടങ്ങളിൽ തള്ളി. എല്ലുകളും ശരീരാവശിഷ്ടങ്ങളും ഭ്രൂണാവശിഷ്ടവും വേട്ട സാമഗ്രികളും കാട്ടിൽ പലയിടത്തുനിന്നും കണ്ടെടുത്തു. പ്രതികൾ കാണിച്ചു കൊടുത്തത് പ്രകാരം അന്വേഷണ സംഘമാണ് ഇവ കണ്ടെടുത്തത്. വനം വകുപ്പിന് കിട്ടിയ രഹസ്യ വിവരത്തെ തുടർന്നാണ് സംഭവം പുറത്തായത്. തുടർന്ന് ഈ മാസം 10 രാത്രിയിൽ പാട്ടക്കരിമ്പ് പുഞ്ച പുല്ലാര നാണിപ്പ എന്ന അബുവിന്റെ വീട്ടിൽ പരിശോധന നടത്തി. 25 കിലോ ഇറച്ചി പിടിച്ചെടുത്തു. പുഞ്ച നറുക്കിൽ സുരേഷ് ബാബുവിനെയാണ് ആദ്യം അറസ്റ്റ് ചെയ്തത്. പുല്ലാര നാണിപ്പ എന്ന അബു പാറത്തൊടുക മുഹമ്മദ് ബുസ്താൻ, തലക്കോട്ടുപുറം മുഹമ്മദ് അൻസിഫ്, ചെമ്മല ആഷിഖ്, പിലാക്കൽ സുഹൈൽ എന്നിവരെയും പിന്നീട് പിടികൂടി. തോക്ക് അബുവിന്റെയാണ്. ഇയാൾ തന്നെയാണ് വെടിവെച്ചതെന്ന് വനംവകുപ്പ് പറയുന്നു. വെറ്റിനറി സർജൻ കെ എൻ നൌഷാദ് അലി ജഡാവശിഷ്ടങ്ങൾ പരിശോധന നടത്തി. സംഭവത്തിനു മുന്നിൽ കൂടുതൽ പേരുണ്ടോയെന്ന് അന്വേഷിക്കുന്നുണ്ട്. News18 മലപ്പുറം. കായംകുളത്ത് CPM പ്രവർത്തകനെ കുത്തിക്കൊലപ്പെടുത്തി. MSM സ്കൂളിന് സമീപം വൈദ്യൻ വീട്ടിൽ സിയാദാണ് കൊല്ലപ്പെട്ടത്. ക്വട്ടേഷൻ സംഘമാണ് കൊലപാതകത്തിന് പിന്നിലെന്നാണ് സൂചന. രാത്രി 10 മണിയോടെയാണ് സംഭവം. ബൈക്കിലെത്തിയ സംഘമാണ് സിയാദിനെ ആക്രമിച്ചത്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ കായംകുളം സ്വദേശി മുജീബാണ് കൊലപാതകം നടത്തിയതെന്ന് പോലീസ് പറയുന്നു. കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് CPM കായംകുളം നഗരസഭാ പരിധിയിൽ ആഹ്വാനം ചെയ്ത ഹർത്താൽ തുടങ്ങി. ബോളിവുഡ് നടൻ സുശാന്ത് സിംഗ് രജപുത്തിന്റെ മരണം CBI അന്വേഷിക്കണമോ എന്നതിൽ സുപ്രീംകോടതി ഇന്ന് വിധി പ്രസ്താവിക്കും. സുശാന്തിന്റെ കുടുംബം സമർപ്പിച്ച പരാതിയിൽ CBI അന്വേഷണം തുടങ്ങിയെങ്കിലും CBI അന്വേഷണം വേണ്ട എന്ന നിലപാടിലാണ് മഹാരാഷ്ട്ര സർക്കാർ. സുശാന്തിന്റെ കുടുംബമാണ് റിയാദ് ചക്രവർത്തിക്കെതിരെ പരാതി നൽകിയത്. പട്നയിൽ രജിസ്റ്റർ ചെയ്ത FIR മുംബൈയിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് റിയാദ് ചക്രവർത്തി നൽകിയ ഹർജിയിലും ഇന്ന് ഉത്തരവുണ്ടാകും. തിരുവനന്തപുരം അമരവിള ചെക്ക് പോസ്റ്റിൽ എക്സൈസ് ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങി വാഹനങ്ങൾ കടത്തിവിടുന്ന ദൃശ്യങ്ങൾ News18. മത്സ്യം കൊണ്ടുവന്ന വാഹനത്തിൽ നിന്നും മീൻ കൈക്കൂലിയായി വാങ്ങുന്നതും ദൃശ്യങ്ങളിലുണ്ട്. കോവിഡ് കാലത്ത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്ന വാഹനങ്ങളെ കർശന പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന സർക്കാർ നിർദ്ദേശം കാറ്റിൽ പറത്തിയാണ് ഉദ്യോഗസ്ഥരുടെ പ്രവൃത്തി. കോവിഡ് കാലത്ത് രാത്രിയുടെ മറവിൽ പരിശോധനകളില്ല. വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കൈക്കൂലി മാത്രം മാനദണ്ഡം. ഇതാണ് അമരവിള ചെക്ക് പോസ്റ്റിൽ നടക്കുന്നത്. അതിനെ ഈ ദൃശ്യങ്ങൾ തെളിവ്. ചെക്ക് പോസ്റ്റിലെത്തിയ പിക്കപ്പ് വാനിലെ ഡ്രൈവറിൽ നിന്നും പണം വാങ്ങിയ ശേഷം കടത്തിവിടുന്നു. മത്സ്യവുമായി എത്തിയ കണ്ടെയ്നർ ലോറിയിൽ നിന്ന് കൈക്കൂലിക്ക് പകരം വാങ്ങിയത് മത്സ്യം. ചെക്ക് പോസ്റ്റിലെ CCTV കൾ പ്രവർത്തനക്ഷമമല്ലാത്തത് ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി വാങ്ങാൻ സഹായകമാകുന്നു. കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാൻ ഇടപെടുമെന്ന് കെ ആൻസലൻ MLA പറഞ്ഞു. ഗവൺമെന്റ് നിർദ്ദേശങ്ങൾ പാലിക്കുക എന്നുള്ളതാണ് ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് കൈക്കൂലിയും മീനും ഒക്കെ വാങ്ങുക എന്ന് പറയുന്നത് ഗവൺമെന്റ് നടപടികളുടെ നഗരമായ ലംഘനമാണ്. ശക്തമായ നടപടികൾ ഉണ്ടാവും. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സർക്കാർ സ്വീകരിക്കണമെന്ന് മുൻ മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആവശ്യപ്പെട്ടു. ഇതുപോലുള്ള കുറ്റകൃത്യം കാണിക്കുന്ന ആളുകളുടെ നിഷ്കാരണമായ നടപടി എടുക്കുന്നതിന് ഗവൺമെന്റിന് കഴിയണം. അതിനുള്ള അധികാരം ഗവൺമെന്റിന്റെ കയ്യിലുണ്ട്. എന്തുകൊണ്ടാണ് ഇത് കണ്ണടയ്ക്കുന്നത് എന്ന് എനിക്കറിയില്ല. ശക്തമായ രൂപത്തിലുള്ള നടപടി ഉണ്ടാവണം. News18 തിരുവനന്തപുരം. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കുള്ള മൊബൈൽ ആപ്പായ GOK ഡയറക്ടിന് അന്താരാഷ്ട്ര ബഹുമതി ലഭിച്ചതിന്റെ സന്തോഷം പങ്കുവച്ച് ആപ്പ് തയ്യാറാക്കിയ കോഴിക്കോട് സ്വദേശി അരുൺ പെരുളി. നിപ പ്രളയം തുടങ്ങിയ ഘട്ടങ്ങളിലും സർക്കാരിന്റെ ഔദ്യോഗിക മൊബൈൽ ആപ്പ് തയ്യാറാക്കിയത് അരുൺ പെരുളിയായിരുന്നു. കോഴിക്കോട് കേന്ദ്രീകരിച്ചുള്ള QCOPI സ്റ്റാർട്ടപ്പ് കമ്പനി March 12 കോവിഡ് പ്രതിരോധ ആപ്പ് തയ്യാറാക്കി. GOK ഡയറക്ട് പ്രതിരോധ ആപ്പ് തയ്യാറാക്കാൻ നേതൃത്വം നൽകിയത് കോഴിക്കോട് ഉള്ളിയേരി സ്വദേശി അരുൺ പെരുളി. നിപ്പക്കാലത്തും പ്രളയകാലത്തും പ്രതിരോധ ആപ്പ് തയ്യാറാക്കിയതും അരുണും ടീമും തന്നെയായിരുന്നു. അമേരിക്കയിൽ നടന്ന മികച്ച ആപ്പുകളുടെ തെരഞ്ഞെടുപ്പിൽ
ജിയോ കെ ഡയറക്റ്റ് ഇടം പിടിച്ചിരുന്നു. ബെവ്ക്യു പോലുള്ള ആപ്പുകളുടെ പ്രവർത്തനം സർക്കാരിന് തലവേദനയാകുമ്പോഴാണ് കോവിഡ് പ്രതിരോധ ആപ്പിന് അന്താരാഷ്ട്ര തലത്തിൽ ബഹുമതി ലഭിക്കുന്നത്. ജിയോ കെ ഡയറക്റ്റ് മൊബൈൽ ആപ്പ് കോവിഡിൻ്റെ സമയത്ത് കോവിഡ് 19 നമുക്ക് ആധികാരിക വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കാനും അറിയിപ്പുകൾ തത്സമയം എത്തിക്കാൻ വേണ്ടിയിട്ടും സർക്കാർ ഒരുക്കിയൊരു പദ്ധതിയാണ് ഈ ജിയോ കെ ഡയറക്റ്റ് ആപ്പ് പുറത്തിറക്കുക എന്നുള്ളത്. ഇപ്പോൾ ഞങ്ങളുടെ സ്റ്റാർട്ടപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ നിപ്പ വൈറസ് ഔട്ട് ബ്രേക്കിലും കേരള ഫ്ലഡ്സിൻ്റെ സമയത്തൊക്കെ സർക്കാരിൻ്റെ കൂടെ ക്യൂ കോപ്പി എന്നൊരു സ്റ്റാർട്ടപ്പ് കമ്പനി എൻ്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടാണ് ഈ ഒരു കാര്യത്തിൽ നമ്മുടെ സർക്കാരുമായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. നിപ്പയിലെയും പ്രളയകാലത്തെയും മികച്ച സേവനം പരിഗണിച്ച് CNN News18 ടെക് പുരസ്കാരം അരുണിൻ്റെ ഉടമസ്ഥതയിലുള്ള ക്യൂ കോപ്പി സ്റ്റാർട്ടപ്പ് കമ്പനിക്ക് ലഭിച്ചിരുന്നു. 10 വർഷമായി IT രംഗത്തുള്ള അരുണിൻ്റെ സ്റ്റാർട്ടപ്പ് കമ്പനി കോഴിക്കോട് UL സൈബർ പാർക്ക് കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനം. എസ് വിനേഷ് കുമാർ, News18, കോഴിക്കോട്. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം നാട്ടുവർത്തമാനം.